മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായതും കുടുംബജീവിതവും സിനിമാ ജീവിതവുമൊക്കെ കാണാപ്പാടമായതുമായ ഒരു നടിയാണ് ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കറും സായികുമാറും മലയാളത്തിലെ ഫേവറേറ്റ് കപ്പിൾസ് തന്നെയാണ്. ഇരുവരുമായിട്ടുള്ള കുടുംബജീവിതവും ഡിവോഴ്സിന് ശേഷമുള്ള ഇവരുടെ വിവാഹവും ഒക്കെ എപ്പോഴും മലയാളികൾക്ക് ചർച്ചയായ കാണാപ്പാടമായ ഒരു കാര്യം തന്നെ. ഇപ്പോൾ കമലതലം എന്ന സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്നതും അതിനെക്കുറിച്ച് ചില റൂമേഴ്സ് ഒക്കെ പരന്നതിനെ കുറിച്ച് സംവിധായകനായ ജോസ് തോമസ് തുറന്നു പറയുകയാണ്. തുടക്കകാലത്ത് ബിന്ദു പണിക്കരുമായി പ്രണയത്തിൽ തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സ്ഥിരമായി ബിന്ദു പണിക്കരോട് സംസാരിക്കാൻ തുടങ്ങുകയും തമിഴ് ലോഹ്യത്തിലാണെന്നുള്ള വാർത്തകൾ വരികയും ചെയ്തിരുന്നു. ഞങ്ങൾ പോലും അറിഞ്ഞില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു ദിവസം മുരളിച്ചേട്ടനാണ് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് തുറന്നു ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ വ്യക്തമാക്കുകയും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞു വെച്ചതുപോലെ ഞാനും ബിന്ദു പണിക്കരും അവരുടെ സഹോദരനും കൂടി ഒരുമിച്ചാണ് ട്രെയിനിൽ എറണാകുളത്തേക്ക് പോയത്. സിനിമയിൽ പ്രൊഡക്ഷനിൽ വർക്ക് നടക്കുന്നവർക്ക് അതൊരുമായി വാർത്ത തന്നെയായിരുന്നു. ഇന്നാണ് ബിന്ദു പണിക്കരുമായിട്ടുള്ള പ്രണയമല്ലായിരുന്നു എന്നും സൗഹൃദമായ മഹനീയ വാക്ക് മാത്രമേ എടുക്കാവുള്ളൂ എന്നുമാണ് ഓർമ്മിക്കുന്നത്. ബിന്ദു പണിക്കർ ആദ്യം അഭിനയിക്കുന്നത് ഈ ചിത്രമായ കമലതളത്തിൽ തന്നെയായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കാൻ കുറച്ച് കുട്ടികളെ വേണമെന്ന പരസ്യം സിനിമാ വാരികകളിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് ചാൻസ് ചോദിച്ചാണ് ബിന്ദു ലൊക്കേഷനിലേക്ക് വന്നിരുന്നത്. ഒരു സീൻ അഭിനയിപ്പിക്കാൻ കൊടുത്തു. ഒരു ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിച്ച് പില്ലോ കവർ എടുത്ത് ആരോടോ ഒന്ന് സംസാരിക്കുന്ന സീനായിരുന്നു ചെയ്തത്. അത് വളരെ മനോഹരമായി തന്നെ ബിന്ദു പണിക്കർ ചെയ്ത് കാണിച്ചു. ഇക്കാര്യം സിബി സാറിനോടും ലോഹിദാസിനോടും ഒക്കെ ഇദ്ദേഹമാണ് പറഞ്ഞത്. അവർ ഒന്ന് വന്ന് രണ്ട് സീൻ ചെയ്തു. അങ്ങനെയാണ് മുരളിയുടെ ഭാര്യയായി ബിന്ദു പണിക്കർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്നത് എന്ന് തന്നെ സാരം. സ്ഥിരമായി സംസാരിച്ചു തുടങ്ങിയപ്പോഴായിരുന്നു സെറ്റുകളിൽ ഇതൊരു സംസാര വിഷയമായി മാറിയത്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഉടനെ ഈ ട്രെയിനിൽ കൂടി ഒരുമിച്ച് പോയപ്പോൾ കൂടി ഇതെല്ലാവർക്കും പറയാനൊരു കാര്യമായി മാറി. സിനിമയിലെ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് അതൊരു വാർത്തയായി മാറി. അടുത്ത സിനിമയിലും ബിന്ദു പണിക്കർ അഭിനയിക്കാൻ വന്നതോടെ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്തു എന്നും വീണ്ടും പ്രണയത്തിലായി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നു. പക്ഷെ പ്രണയത്തിലല്ലായിരുന്നു, അത് വളരെയധികം സൗഹൃദമായിട്ടുള്ള ഒരു മഹനീയ സംഭവം തന്നെയായിരുന്നു എന്നാണ് സംവിധായകൻ ജോസ് ഓർത്തു പറയുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.